നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകിയ അണികൾ അനവധിയുള്ള ഒരു കാലമുണ്ടായിരുന്നു ഇതിനിടെ ചില പാർട്ടി വീഴ്ചകൾ ചിലരെ വിസ്മൃതിയിലാക്കും അത്തരമൊരു ദുരനുഭവം പേറുന്ന ആളായിരുന്നു എടക്കാട് സ്വദേശി എം സി കൃഷ്ണൻ എന്ന കോൺഗ്രസ്സുകാരൻ അരനൂറ്റാണ്ടു മുമ്പ് പാർട്ടിക്ക് പറ്റിയ തെറ്റ് തിരുത്താതെ നിലകൊണ്ടപ്പോഴും മറുശ്ശേരിയിലേക്ക് പോകാതെ കോൺഗ്രസ്സുകാരനായി തുടർന്ന കൃഷ്ണന് ഇനി ത്രിവർണ പതാക പാർട്ടി അംഗമെന്ന നിലയിൽ കയ്യിലേണ്ട അൻപത്തിയൊന്ന് വർഷം മുമ്പ് പറ്റിയ തെറ്റാകും പാർട്ടി ഇന്ന് തിരുത്തുക സസ്പെൻഷൻ പിൻവലിച്ച പുതിയ അംഗത്വം അദ്ദേഹത്തിന് നൽകും സഹകരണ സംഘത്തിൽ ധനാപഹരണം നടത്തിയെന്ന ആരോപണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഡി സി സി അംഗവും എടക്കാട് ഡിവിഷൻ കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന എം സി കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന ഒറ്റ വരിക്കുറിപ്പിൽ പതിനഞ്ചു വർഷത്തെ പാർട്ടി ബന്ധം മുറിഞ്ഞു കൃഷ്ണൻ കുറ്റക്കാരനല്ലെന്ന് പിന്നീട് കോടതി വിധിച്ചു പക്ഷേ പാർട്ടിയുടെ അന്വേഷണം അൻപത്തി വർഷമായിട്ടും കഴിഞ്ഞില്ല ഇതിനെല്ലാം പിന്നിൽ അന്നത്തെ ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാണ് തൊണ്ണൂറ്റിനാലാം വയസ്സിൽ കൃഷ്ണൻ പറയുന്നത് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ പുതുരംഗത്തെത്തിയ കൃഷ്ണൻ പാർട്ടിയുടെ കോഴിക്കോട് ടൗൺ സെക്രട്ടറി ആയിരുന്നു പാർട്ടി നിരോധിച്ച കാലത്ത് എട്ടു മാസത്തോളം ജയിൽവാസം അനുഭവിച്ചു കോൺഗ്രസ് നേതാവായിരുന്ന കെ കെ കെളപ്പനെ പതിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പദ്ധതിയിട്ടിരുന്നുവെന്ന എം സി കൃഷ്ണന്റെ വെളിപ്പെടുത്തൽ വിവാദമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് കോൺഗ്രസ്സിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എടക്കാട് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റായി പ്രസിഡന്റായ ശേഷം കൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മുൻ ഭരണസമിതിയുടെ കാലത്തെ കണക്കുകളിൽ എണ്ണായിരത്തോളം രൂപയുടെ കുറവ് കണ്ടെത്തിയത് എടക്കാട് ജ്യോതി എന്ന പേരിൽ ബേക്കറി നടത്തി നാൽപ്പത്തിയെട്ട് വർഷമായി കാലിക്കറ്റ് ബേക്കറി ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറിയാണ് കൃഷ്ണന്റെ കഥയറിഞ്ഞ് എം കെ രാഘവൻ എം പി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു അദ്ദേഹം വിവരം കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനെയും അറിയിച്ചു ഇതറിഞ്ഞ് സുധാകരനും മുൻ പ്രസിഡന്റ് വി എം സുധീരനും ഫോണിൽ വിളിച്ചു സസ്പെൻഷൻ പിൻവലിച്ച അംഗത്വം പുതുക്കി നൽകുമെന്ന് സുധാകരൻ ഉറപ്പു നൽകിയിരുന്നു ഇന്ന് രാവിലെ ഡി സി സി പ്രസിഡന്റ് യു രാജീവൻ എടക്കാട്ടെ വീട്ടിലെത്തി കൃഷ്ണന് സസ്പെൻഷൻ പിൻവലിച്ച കത്ത് കൈമാറും താൻ അന്നും എന്നും കോൺഗ്രസുകാരൻ തന്നെയാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്